ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട്. അപ്പൊ നമ്മൾ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിനെ പറ്റിയാണ് വളരെ ഡീറ്റെയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ, എന്താണ് CUET, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ CUET രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഉൾപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇന്ത്യയിലെ മികച്ച യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ വരുന്ന കോളേജുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മക്കളെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ് CUET. നമ്മൾ ഓൾറെഡി പറഞ്ഞു കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ മികച്ച 44 യൂണിവേഴ്സിറ്റികളാണ് എന്തിനുള്ള വരുന്നത്, ഇന്ത്യയിലെ മികച്ച 44 യൂണിവേഴ്സിറ്റികളിലേക്ക് അവരുടെ ഗ്രാജുവേഷൻ ഡിഗ്രി പ്രോഗ്രാമിന് കുട്ടികളുടെ അഡ്മിഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോലൂടെയാണ് CUET. അപ്പോൾ നമ്മൾ എൻട്രൻസ് എക്സാം ഒക്കെ ഉണ്ടല്ലോ, എൻട്രൻസിൽ നമുക്ക് കിട്ടിയ റാങ്ക്, നമുക്ക് മാർക്ക് വെച്ചിട്ടാണ്, നമ്മുടെ റാങ്ക് വെച്ചിട്ടാണ്, നമ്മുടെ സ്കോർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഫെർദർ പ്രൊസീജിയറിൽ പോകും. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ CUET എന്ന് പറഞ്ഞ എൻട്രൻസ് എക്സാം ഇതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുക, ഇതിന് ഗ്രാജുവേഷൻ. ഓക്കെ, അതാണ് ഈ അതിൻ്റെ ബേസിക് ആയിട്ട് വളരെ അടിസ്ഥാനപരമായിട്ട് ഈ എക്സാമിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ബേസിക്കായി മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നാണ് ഇതിൻ്റെ ഓൺലൈൻ സബ്മിഷൻ ഫോം അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഓൾറെഡി നമ്മൾ ഇന്നലെ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നത് ഏതാണ്, ഓൾറെഡി 9th February സ്റ്റാർട്ട് ചെയ്തു. ഈവൻ 12th March 12 വരെ, 12 രാത്രി 9 മണി വരെ എന്ത് ചെയ്യുന്നുണ്ട്, വരെ നമുക്ക് സമയമുണ്ട് ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി CUET എക്സാമിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത് നോക്കുക, ലാസ്റ്റ് സ്റ്റേജ് ഓഫ് സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ഓഫ് ഫീ, അതായത് എന്താണ് ഫീ അടയ്ക്കേണ്ടത്, ഫീയും അവസാനമായി അടച്ചിരിക്കേണ്ടത് 12th തീയതി. ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഫീ അടയ്ക്കാതെ സാഹചര്യമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 12th തീയതി ഒരു സമയമുണ്ട്, അതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഫീ അടച്ചാൽ മതി. പക്ഷേ അതിന് തന്നെ ഫീ അടയ്ക്കുന്നതാണ് വളരെ നല്ലത്, വെറുതെ ഒരു കോംപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണ്ട, പോകണ്ട. അടുത്തത് ഇനി കറക്ഷൻ ഇൻ പെർട്ടിക്കുലേഴ്സ്, അതായത് നമുക്കറിയാം എന്തായാലും നമ്മൾ പലപ്പോഴും നിങ്ങളൊക്കെ കഴിഞ്ഞ SLC സമയത്തൊക്കെ നിങ്ങളുടെ സിംഗിൾ വിൻഡോയിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ചില മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാറുള്ളത്. അതേപോലെ CUET നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ബൈ ചാൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്, എഡിറ്റ് ചെയ്യാൻ സമയം. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു CUET നിങ്ങൾ അപ്ലൈ ചെയ്തു, നിങ്ങളൊരു ഫോൺ നമ്പർ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് അപ്ലൈ ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇത് ഞാൻ എന്തൊക്കെ കൊടുത്ത് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അപ്പോൾ വീണ്ടും ഒന്നും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാലോ, അത് വളരെ വലിയൊരു ബ്ലണ്ടർ ആയിരിക്കും. അങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഡിസ്ക്വാളിഫൈ ആയിപ്പോഴും. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് ഒരു തവണ മാത്രമേ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ ചാൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് എഡിറ്റ് ചെയ്യാനുള്ള സമയം ആര് തരുന്നുണ്ട്, CUET തരുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കും. പലരും ചെയ്യുന്ന അയ്യോ തെറ്റി പോയി വേറെ ചെയ്യാം, അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി അടുത്ത് നമുക്ക് നോക്കാം കറക്ഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ അനൗൺസ്മെന്റ് ഓഫ് സിറ്റി ഓഫ് എക്സാമിനേഷൻ, നമുക്ക് എവിടെയാണ് എക്സാം സെന്റർ കിട്ടേണ്ടത്, അത് ഏകദേശം 30th തീയതി ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വിവരം കിട്ടും. പിന്നെ അതാണ്, പിന്നെ ഡൗൺലോഡിങ് അഡ്മിറ്റ് കാർഡ്, അതായത് നമ്മുടെ ഹാൾ ടിക്കറ്റ് സെക്കൻഡ് വീക്ക് ഓഫ് മെയ് 2022 ആകുമ്പോഴേക്കും കിട്ടും. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, മെയ് 21 നിങ്ങളുടെ CUET എക്സാം എന്ത് ചെയ്യാൻ പോകുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം എത്രയാടാ ഇന്ന്, കറക്റ്റ് ഫെബ്രുവരി 18, പിന്നെ എന്താ മാർച്ച്, ഏപ്രിൽ, മെയ്. ശരിക്കും പറഞ്ഞാൽ മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്, മെയ്. ഒരു 2.5 മാസത്തിനടുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാൻ അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, എന്നെ പഠിക്കുന്ന കാര്യം ഞാൻ വേറെ പറഞ്ഞുതരാം, ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇനി ഡിസ്പ്ലേ ഓഫ് റെക്കോർഡ്, ഓക്കെ, അതൊന്നും നിങ്ങൾ പിന്നെയാണ് ലേറ്റർ അനൗൺസ് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ കീ, ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഡേറ്റ്സുകൾ നിങ്ങൾ കൃത്യമായി ഓർത്ത് വെക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ലാസ്റ്റ് ആപ്ലിക്കേഷൻ ഡേറ്റ്, പിന്നെ നിങ്ങളെ എഡിറ്റ് ചെയ്യാനുള്ള ഡേറ്റ്, മാർച്ച് 15 ആരംഭിക്കും, 18 വരെ 3 ദിവസം എഡിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ടാവും, എന്തെങ്കിലും ബൈ ചാൻസ് മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ. ഓക്കെ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അടുത്ത് നമുക്ക് നോക്കാം ഫീ പേയ്മെൻറ്റ്. ഓരോ സബ്ജക്റ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവുന്നുള്ള 100% ഉറപ്പാണ്. കാരണം ഞാൻ ഏതൊക്കെ സബ്ജക്റ്റിന് ആപ്ലൈ ചെയ്യും, കാരണം 3 സബ്ജക്റ്റ് ഏറ്റവും മിനിമം നമ്മൾ ഇതെന്ത് ചെയ്യാം, CUET നമ്മൾ എഴുതാനുണ്ട്, 3 സബ്ജക്റ്റ് മിനിമം. കാരണം 1A, B3 എന്ന ഇത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കാം, അത് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഫീൻ്റെ കാര്യം, ആ ഒരു സബ്ജക്റ്റ് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും, ആ സമയത്ത് ഞാൻ ഫീസിൻ്റെ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം. ബേസിക്കലി ഒറ്റ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, അതായത് 3 സബ്ജക്റ്റ് ആണെങ്കിൽ ₹750 ജനറൽ വരുന്നത്. അത് OBC ആണെങ്കിൽ 700 OBC അല്ലെങ്കിൽ നോൺ ക്രിമിനൽ ലെയർ അല്ലെങ്കിൽ എക്കണോമിക് വീക്കർ സെഷൻ, ഈ 3 പേർക്കും ഈ എക്കണോമിക് വീക്കർ സെഷൻ ആണെങ്കിൽ അവർക്ക് അതിൻ്റെ ഫോം ഉണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ, യെസ് പറഞ്ഞുതരാം. അടുത്തത് ഇനി SC ST അവർക്കാണെങ്കിൽ 650, 1300, 1500 അതാണ് ഓരോ സബ്ജക്റ്റിന്. ഇനി ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്ക്, നിങ്ങളിപ്പോൾ ദുബായിലൊക്കെ നിൽക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് ഏത് രാജ്യമാണെങ്കിലും അവർക്കും എക്സാം എഴുതാം. അവിടെയൊക്കെ സൺഡേസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. അതാണ് ഞാൻ പറഞ്ഞത്, ഫീസിൻ്റെ സെക്ഷൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞു തരുമ്പോൾ അത് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, ഇനി എങ്ങനെയാണ് എക്സാം പാറ്റേൺ. എക്സാം പാറ്റേൺ കംപ്ലീറ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, വിത്ത് മൾട്ടിപ്പിൾ ചോയ്സ്. ഒബ്ജക്റ്റീവ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഒരിക്കൽ നിങ്ങൾ എന്തല്ല, ഓഫ്ലൈൻ എഴുതി എക്സാം, എന്തായാലും നമ്മൾ ഒരു സെൻട്രലിൽ പോയി എഴുതണം, പക്ഷേ ആ സെൻട്രലിൽ പോയി എഴുതുന്ന എക്സാം എന്തല്ലടാ, ഒരു ഓഫ്ലൈൻ സെഷൻ അല്ല, ദാറ്റ് പ്യൂർലി ഓൺലൈൻ ആണ്, ദാറ്റ് ഈസ് കോൾഡ് CBT, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് നടക്കാം. ഇതേപോലെ നിങ്ങൾ സെൻട്രലിൽ പോകുന്നു, NTA സൈറ്റ് ആണത്, NTA ഇതേ സെയിം പാറ്റേൺ ആണ് നിങ്ങൾ എക്സാം ഉണ്ടാവുക.
ഇതേപോലെ എൻ ടി എ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതേപോലെ എൻ ടി എൻ്റെ പേര് ഇവിടെ കാണും, വെബ്സൈറ്റ് കാണും, ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാനുള്ള എന്തുണ്ടോ ഇതേപോലെ ഇതാണ് നിങ്ങളുടെ മാർക്ക്, എന്താണ് സോറി, നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യുന്ന ഏരിയ. അവിടെ നിങ്ങൾക്ക് കൃത്യമായി എന്ത് ചെയ്യും, മാർക്ക് ഏരിയ മാർക്ക് ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ മാർക്ക് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എക്സാം സബ്മിറ്റ് ചെയ്യാം. ഇത് അപ്പോൾ പ്യുവർലി ഓൺലൈൻ ആയിട്ടാണ് എക്സാം ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി പിന്നെന്താണ് ഇവിടെ മീഡിയം. ആ യെസ്, നിങ്ങൾക്ക് 13 ലാംഗ്വേജസ് ഉണ്ട്. മീഡിയം ഓഫ് പരീക്ഷ നടത്താൻ മീഡിയം ഒരിക്കലും എന്തല്ല, ഇംഗ്ലീഷ് മാത്രമല്ല, ഇന്ത്യയിലെ 13 ലാംഗ്വേജസ് നിൽക്കുന്ന ലാംഗ്വേജസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ സിലബസ്, സിലബസ് പറഞ്ഞ പോലെ 3 രീതിയിലാണ്. ഒന്ന് ലാംഗ്വേജ് ഉണ്ടാവും, ഒന്ന് ഡൊമൈൻ സബ്ജക്ട് ഉണ്ടാവും, ഒന്ന് ജനറൽ ടെസ്റ്റ്. ഇതാണ് പറഞ്ഞാൽ 3 പേപ്പർ നിങ്ങൾക്ക് എഴുതാനുണ്ടാവും. ഒന്ന് ഏതാണ്, ഒന്ന് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 13 ലാംഗ്വേജസ് ഉണ്ട്, ഞാൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന ഡൊമൈൻ സബ്ജക്ട്. ഡൊമൈൻ സബ്ജക്ട് ആസ് പെർ ദ 12 സിലബസ് ഓൺലി, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. അതായത് നിങ്ങൾ എന്താണോ പ്ലസ് ടുവിന് പഠിച്ചത് ആ ബേസിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഡൊമൈൻ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാൻ കഴിയുക. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, നമുക്ക് സമയമുണ്ട്. ഇനി സബ്ജക്ട് സിലബസ്, പിന്നെ ജനറൽ ടെസ്റ്റ് ആണ്. ഈ 3 കാറ്റഗറി 3 പേപ്പർ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സാം എഴുതുക. അതാണ് 3 പേപ്പർ ഞാൻ ഇവിടെ പറയാൻ കാരണം. ഓക്കെ, പിന്നെ യെസ്, അത് നമ്മൾ പറഞ്ഞു. യെസ്, ഇനി ഓരോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ആ സെക്ഷൻ എ ലാംഗ്വേജ് നിങ്ങൾക്ക് 40 ക്വസ്റ്റ്യൻ ഉണ്ടാവും. സെക്ഷൻ എ സെക്ഷൻ ബി ലാംഗ്വേജ് ആയിട്ട് 40 ക്വസ്റ്റ്യൻസ് ലാംഗ്വേജ് ഉണ്ടാവും. 35 ടു അല്ലെങ്കിൽ 40 ക്വസ്റ്റ്യൻ ടു ബി അറ്റംപ്റ്റ്. ഇവിടെ 50 ക്വസ്റ്റ്യൻസ് ടോട്ടൽ ഫസ്റ്റ് വരുന്നുണ്ട് അല്ലേ, ലാംഗ്വേജിൽ നിന്ന് 50 ക്വസ്റ്റ്യൻ, 40 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അതേപോലെ സെക്ഷൻ 2 വരും, ഡൊമൈനിലേക്ക് വരുമ്പോൾ ടോട്ടൽ 45 മുതൽ 50 ക്വസ്റ്റ്യൻ വരെ ഉണ്ടാവും. അതിൽ 35 40 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. സെക്ഷൻ 3 ജനറലിലേക്ക് വരുമ്പോൾ 60 ക്വസ്റ്റ്യൻസ് ജനറൽ ഉണ്ടാവും, 50 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമ്മൾ ഈ ഒരു എക്സാം അല്ലെങ്കിൽ CUET ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നോക്കാം. ഒന്ന് നമുക്കറിയാം, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ആസാം യൂണിവേഴ്സിറ്റി, ബാബ എന്താണ് ഭീം റാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി, അങ്ങനെ ഇന്ത്യയിലെ പ്രഗത്ഭമായ ഒരുപാട് യൂണിവേഴ്സിറ്റി. എല്ലാ പേരും യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റി എവിടെയാണ്, നമ്മുടെ കാസർഗോഡുള്ള കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്. കേരള അത് കാസർഗോഡാണ് ഉള്ളത്, അവിടേക്ക് ഉള്ളതുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി പഞ്ചാബ് നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. അതേപോലെ അതാണ് ജാമിയ മിലിയ ഇസ്ലാമിയ ഉണ്ട്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഉണ്ട്, മഹാത്മാഗാന്ധി ഉണ്ട്, മണിപ്പൂർ യൂണിവേഴ്സിറ്റി, മിസോറാം യൂണിവേഴ്സിറ്റി, നാഗാലാൻഡ് യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, ദെൻ യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ്, ഡൽഹി യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, ദെൻ മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ദെൻ നാഷണൽ സംസ്കൃത യൂണിവേഴ്സിറ്റി. അങ്ങനെ ഒരുപാട് 44 യൂണിവേഴ്സിറ്റിയിലേക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, 44 യൂണിവേഴ്സിറ്റിയിലെ അണ്ടറിൽ വരുന്ന കോളേജിലേക്കാണ് CUET. ഇഷ്ടം ലക്ഷക്കണക്കിന് സീറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞ വർഷം 1,00,000-ലധികം ആളുകൾ ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1,00,000-ലക്ഷക്കണക്കിന് സീറ്റുകൾ എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഫസ്റ്റ് ഇനി എക്സാം സബ്ജക്റ്റുകൾ ഏതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. അതിൽ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക സെക്ഷൻ 1A ഉണ്ട്, 13 ലാംഗ്വേജസ് ആണ് അതിൽ വരുന്നത്. അത് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഈ 13 ലാംഗ്വേജ് വരുന്നുണ്ട്, എന്താ ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, ആസാമി, ബംഗാളി, ഗുജറാത്തി, കന്നഡ, മലയാളം, മറാത്തി, ഒഡീസ, പഞ്ചാബി, തമിഴ്, തെലുങ്ക്, ഉറുദു ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാനാണ് നിങ്ങൾക്ക് നല്ലത്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാനാണ് കുറച്ചുകൂടി നല്ലത്. കാരണം പല യൂണിവേഴ്സിറ്റികളിലേക്കും ഇംഗ്ലീഷിനാണ്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ മാർക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിലോ, ഇംഗ്ലീഷിൻ്റെ മാർക്ക് അവർ കൃത്യമായി പരിഗണിക്കും. ശ്രദ്ധിക്കണേ, ഇംഗ്ലീഷിൻ്റെ മാർക്ക് അവർ കൃത്യമായി പരിഗണിക്കും. അപ്പോൾ ചിലപ്പോൾ മലയാളത്തിലെ ലാംഗ്വേജ് മലയാളത്തിലാണ് നമ്മൾ എഴുതിയെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വെയിറ്റേജ് കുറച്ച് കുറവായിരിക്കും, ഇംഗ്ലീഷിന് കുറച്ച് കൂടും. അപ്പോൾ നോർമലി നിങ്ങൾ സെക്ഷൻ 1 ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ സെക്ഷൻ 1 നമ്മൾ പറഞ്ഞു. ഈ സെക്ഷൻ ബി, ഓക്കെ, ഇനി സെക്ഷൻ ടൂ 27 ഡൊമൈൻ സബ്ജക്റ്റുകളുണ്ട്. സെക്ഷൻ 2 നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഏതാണോ നിങ്ങൾ പ്ലസ് ടു സിലബസിൽ പഠിച്ചത് ആ സബ്ജക്റ്റാണ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. സെക്ഷൻ 2 നിങ്ങൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഏതൊക്കെയാണ് ഇവിടെ വരുന്നത്? നിങ്ങൾ ഫോർ എക്സാമ്പിൾ അക്കൗണ്ടൻസി വരുന്നുണ്ട്, അഗ്രികൾച്ചർ, ആന്ത്രപ്പോളജി, ബയോളജി, ബിസിനസ് സ്റ്റഡീസ്, കെമിസ്ട്രി, എൻവയോൺമെൻ്റൽ സ്റ്റഡീസ്, കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, അതേപോലെ എഞ്ചിനീയറിംഗ്, ഗ്രാഫിക്സ്, എൻ്റർപ്രണർഷിപ്പ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, ഹോം സയൻസ്, പിന്നെ ഏതാണ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്സ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, ഫിസിക്സ് ഉണ്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, സംസ്കൃത, സോഷ്യോളജി, ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനെ ഇത്രത്തോളം സബ്ജക്ട് അവിടെ വരുന്നുണ്ട്. സെക്ഷൻ 2 അല്ലെങ്കിൽ ഡൊമൈൻ സബ്ജക്റ്റ് ആയിരിക്കും വരുന്നത്. ഈ സബ്ജക്റ്റാണ്, ഈ സബ്ജക്റ്റുകളായിരിക്കും നിങ്ങൾ ഗ്രാജുവേഷന് പോകാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ നിങ്ങളൊരു കെമിസ്ട്രി, നിങ്ങൾ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, നിങ്ങൾ കെമിസ്ട്രിക്കാണ് നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകേണ്ടത്. നിങ്ങൾ ഡൊമൈൻ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കേണ്ടത് കെമിസ്ട്രിയാണ്. ഈ ഫിസിക്സിന് പോകണമെങ്കിൽ ഫിസിക്സ് സെലക്ട് ചെയ്യണം. ഓക്കെ, ആ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കെമിസ്ട്രിക്കും ഫിസിക്സിക്കും അല്ലെങ്കിൽ വേറെ ഏതാണ് നിങ്ങൾ ബയോളജിക്ക് 3 സബ്ജക്റ്റിന് വേണമെങ്കിൽ ആ 3 സബ്ജക്ട് നിങ്ങൾ ഇവിടെ നിന്ന് ചെയ്യണം, തിരഞ്ഞെടുത്ത് എഴുതണം. ആ രീതിയിലാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ എക്സാമിൻ്റെ പാറ്റേൺ വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും സബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. ഈ ഡൊമൈൻ സബ്ജക്റ്റ് നിങ്ങൾ ഏതാണ് പ്ലസ് ടുവിന് പഠിച്ചത് അത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി
അടുത്ത സെക്ഷൻ ത്രീയിൽ വരുന്നത് ജനറൽ ടെസ്റ്റ് ആണ്. ഇതിൽ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ഇതിലേക്ക് വരിക. ഓക്കെ, ഈ സിലബസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പേപ്പർ നിങ്ങൾ നിർബന്ധം എന്തെങ്കിലും എഴുതണം. ഈ മൂന്ന് പേപ്പർ അറ്റ്ലീസ്റ്റ് മിനിമം മൂന്ന് പേപ്പർ നിങ്ങൾ എന്തായാലും എഴുതണം. അതിൻ്റെ വെയിറ്റ് ചിന്തയും അവരെടുക്കും. ഓക്കെ, യെസ്. ഇനി എക്സാം സെന്റേഴ്സിന്റെ കാര്യം നോക്കാം. എവിടെയൊക്കെയാണ് എക്സാം സെന്റേഴ്സിലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എക്സാം സെന്റർ മാത്രം അപ്പോൾ സെലക്ട് ആണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുണ്ട് എക്സാം സെന്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ബ്രോഷർ നിങ്ങൾക്ക് താഴെ, ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അത് ഡൗൺലോഡ് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും അതിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കേരളത്തിൽ നോക്കാം. കേരളത്തിൽ പതിനെട്ട് സെന്റർ കേരളത്തിലുണ്ട്. പതിനെട്ട് സെന്റർ നോക്കുകയാണ്, ആലപ്പുഴ ഉണ്ട്, അങ്കമാലി, ചെങ്ങന്നൂർ, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, കാലിക്കറ്റ്, മലപ്പുറം, മൂവാറ്റുപുഴ, പാലക്കാട്, പത്തനംതിട്ട, പയ്യന്നൂർ, പിന്നെ തിരുവനന്തപുരം, തൃശ്ശൂർ, വയനാട് അല്ലേ, പിയന്നൂർ അല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട സ്ഥലത്തുണ്ട് സെൻറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമുക്ക് കോഴിക്കോടാണെങ്കിൽ NIT ഒക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ സെൻറ്റർ. അപ്പോൾ ഞാനൊക്കെ എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാനല്ല, എൻ്റെ വൈഫിന് വേണ്ടി ഞാൻ പോയപ്പോൾ NIT ആയിരുന്നു അവർക്ക് സെൻറ്റർ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എല്ലാ സ്ഥലത്തും പ്രഗത്ഭമായ എല്ലാ മേഖലയിലും എന്തുണ്ട്, എക്സാംസ് ഉണ്ട്. ഓക്കെ, ഇനി ഇന്ത്യക്ക് പുറത്തും ഉണ്ട്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ പല ആളുകളും ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ നിങ്ങൾ ഇന്ത്യയുടെ പുറത്തുള്ള ആളാണ് നിങ്ങൾക്ക് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ്? നേപ്പാളിലുണ്ട്, നേപ്പാളിലുണ്ട്, തായ്ലാൻഡുണ്ട്, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ശ്രീലങ്ക, ഖത്തർ, UAE, വിയറ്റ്നാം, ഹോങ്കോങ്, ഇന്തോനേഷ്യ, മലേഷ്യ, കുവൈത്ത്, നൈജീരിയ, ബഹ്റൈൻ, റഷ്യ, മസ്കറ്റ്, കാനഡ, മൊറീഷ്യസ്, റിയാദ്, UAE, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ഓസ്ട്രിയ, USA. പ്രധാനപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യയുമായി കണക്ഷനുള്ള എല്ലാ രാജ്യങ്ങളിലും എന്തുണ്ട്, ഇതേപോലെ നമ്മുടെ സെൻറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയുടെ പുറത്തുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ സ്ഥലങ്ങൾ നോക്കുക, നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഈ നിങ്ങൾ എന്ത് ചെയ്യും, ഈ സെൻറ്റേഴ്സ് അവൈലബിൾ ആയ സമയത്ത് ആ അഡ്രസ്സ് ബേസിലെ സെൻറ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരും. ഓക്കെ, യെസ്. ഇനി എങ്ങനെയാണ് ഇതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഡയറക്റ്റ് കയറാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, ഒരു ബേസിക് കാര്യം ഞാൻ എന്ത് ചെയ്യാം, കാണിച്ചു തരാം. ഓക്കെ, യെസ്. എടാ, ഇതാണ് നിങ്ങളുടെ വെബ്സൈറ്റ് വരുന്നത്. CUET വെബ്സൈറ്റ്, CUET.summer.ac.in. ഇതാണ് നിങ്ങളുടെ വെബ്സൈറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയി മനസ്സിലാകാൻ വേണ്ടിയിട്ട്. യെസ്, ഇപ്പോൾ ഏകദേശം കളറൊക്കെ മാറി. ഇപ്പോൾ ഏകദേശം കറക്റ്റ് കൃത്യമായി കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വെബ്സൈറ്റിൽ ഏറ്റവും ഈ ഒരു ഭാഗത്ത് രജിസ്റ്റർ എന്ന കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ രജിസ്റ്റർ. അപ്പോൾ ഈ രജിസ്റ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ വരും. ആ വിൻഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാം, ഡൗൺലോഡ് ദ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മുഴുവൻ കാര്യത്തിൻ്റെയും PDF നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതായത് എന്താണ് CUET മുതൽ CUET കോഴ്സ് ഫീസ്, നിങ്ങൾ കോളേജുകൾ, അതുമായി ബന്ധപ്പെട്ട ഡൊമൈൻ സബ്ജക്റ്റുകൾ, CUET A to Z കാര്യങ്ങൾ എവിടെ ഉണ്ടാവും, ഇത് എവിടെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എന്ത് ചെയ്യും, ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വരും. ഓക്കെ, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് വായിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും, മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ലാസ്റ്റ് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എവിടെ ഉണ്ടാവും. പിന്നെ ഏറ്റവും താഴെ നിങ്ങൾ ഫീസിൻ്റെ കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഓരോ സബ്ജക്റ്റിൻ്റെ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഏറ്റവും ലാസ്റ്റിലേക്ക് പോകുമ്പോൾ യെസ്, ഇവിടെ നിങ്ങൾക്ക് ഇതാ, യെസ്, ഞാൻ ഇതാ, ഐ ഹാവ് ഡൗൺലോഡ് ദ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. ഞാൻ ആ ബുള്ളറ്റിൻ കണ്ടു, അത് വായിച്ചു, CUET പറ്റിയ മുഴുവൻ കാര്യങ്ങളും എനിക്ക് ഓക്കെ ആയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തെയാണ്, നിങ്ങളിവിടെ ക്ലിക്ക് ടു പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഫോമിലേക്ക് പോകും. ഇവിടെ രജിസ്ട്രേഷൻ ഫോമാണ് നിങ്ങൾ കാണാൻ സാധിക്കും. അല്ലെ, എന്താണ് നിങ്ങളുടെ മൂന്ന് സെഷനെ, ഒന്ന് അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ, നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസും കൊടുക്കുക, രണ്ടാമത് ഫിൽ ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം, മൂന്നാമത് പേ എക്സാമിനേഷൻ ഫ്രീ. ഈ മൂന്ന് പ്രൊസീജിയറാണ്. അത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഒരു യൂസർ നെയിം പാസ്വേഡും കിട്ടും. അത് വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യണം. ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ്, അതിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കാൻഡിഡേറ്റ്സ് നെയിം കൊടുക്കാനുണ്ടാവും. ആസ് പെർ ദ എക്സ് ഈക്വലൻസ് സെറ്റ്, നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എന്താണോ നിങ്ങളുടെ പേര്, അതനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത് കൊടുക്കേണ്ടത്. പിന്നെ ഫാദർ നെയിം, മദർ നെയിം, ഗാർഡിയൻ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി, ഐഡൻറ്റിറ്റി ടൈപ്പ്, വേറെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക, പിന്നെ പെർമനൻ്റ് അഡ്രസ്സ് ഇതാണെങ്കിൽ അത് കൊടുക്കുക, പിന്നെ ഒരു പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് മിനിമം 8 ക്യാരക്ടർ ആയിരിക്കണം. പാസ്വേഡ് കൺഫേം ചെയ്യുക, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക, ഒരു ആൻസർ സെലക്ട് ചെയ്യുക, ഈ പിന് സെലക്ട് ചെയ്ത് കൊടുത്താൽ സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അടുത്ത പേജിലേക്ക് പോകാൻ കഴിയും. അവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, കാരണം ഇത് എനിക്ക് ഇതൊക്കെ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അടുത്ത പേജിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ഡീറ്റെയിൽസും പ്രിസൈസ് ആയി ആക്യുറേറ്റ് ആയി നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക, ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് ഓൺലൈൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്വാഭാവികമായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വരുന്ന ചില കോമൺ മിസ്റ്റേക്കുകളാണ്, അല്ലെങ്കിൽ അത് നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. CUET രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വരുന്ന മിസ്റ്റേക്കുകൾ, അതിൽ ഒന്നാമത് മിസ്റ്റേക്ക് നിങ്ങളുടെ ഫോൺ നമ്പറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഓൺലി ഫിൽ ഓൺലി വൺ ആപ്ലിക്കേഷൻ. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ ഒന്നിലധികം ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാൻ പാടില്ല, ഫിൽ ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് നിങ്ങൾ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, അയ്യോ മിസ്റ്റേക്ക് പറ്റിയല്ലോ, ഇനി വേറൊന്ന് രജിസ്റ്റർ ചെയ്യാം, അങ്ങനെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, ഞാൻ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻ വന്നാൽ അത് റിജക്റ്റ് ആയി പോകും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സമയമുണ്ട്. മാർച്ച് 13 മുതൽ 15 വരെ,
മാർച്ച് 15 മുതൽ 18 വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് 3 ദിവസം എഡിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട് അപ്പോൾ നിങ്ങൾ അത് ടെൻഷൻ അടിക്കേണ്ട രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇമെയിലും മൊബൈൽ നമ്പറുമാണ് ഇമെയിലും മൊബൈൽ നമ്പറും നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരിക്കലും ഒരിക്കലും നിങ്ങൾ മറന്നു പോകുന്ന നമ്പർ ആവരുത് പലപ്പോഴും നിങ്ങൾ കഫേയിൽ നിന്നായിരിക്കും ചെയ്യുക കഫേയിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ രജിസ്റ്റർ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കഫേയിലെ ആളുകളുടെ ഇമെയിൽ കൊടുക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒ ടി പി വരാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ ഫോൺ എടുത്തില്ലെങ്കിൽ നിങ്ങൾ ആ കഫേയിലെ ആളുടെ നമ്പർ ഫോൺ നമ്പർ കൊടുക്കും അതൊക്കെ വലിയ മിസ്റ്റേക്ക് സംഭവിക്കും കാരണം ഈ ഇമെയിലേക്കും ഈ മൊബൈൽ നമ്പറും ത്രൂ ഔട്ട് നിങ്ങളുടെ ഇതുവരെ ഇതിൻ്റെ റിസൾട്ട് വരുന്നവരെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഫെർദർ പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള അതുകൊണ്ട് വർക്കിംഗ് ആവുന്ന ഒരു ഇമെയിൽ ഐഡിയും അതിൻ്റെ പാസ്വേഡ് നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും അതിൻ്റെ പാസ്വേഡ് ഫോൺ മൊബൈൽ നമ്പർ വർക്ക് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ ആയിരിക്കും നിങ്ങളെ പേഴ്സണൽ നമ്പർ നിങ്ങളുടെ വീട്ടിലെ പാരൻ്റ് നമ്പറോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ആക്സസ് ഉള്ള നമ്പർ ആയിരിക്കണം മൊബൈൽ നമ്പർ ഓക്കെ അതൊരിക്കലും മിസ്റ്റേക്ക് എന്തില്ല അപ്പം മൊബൈൽ നമ്പർ ഒരിക്കലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല പിന്നീട് ഫർദർ എഡിറ്റ് ചെയ്ത് മൊബൈൽ നമ്പറോ ഇമെയിലോ എഡിറ്റ് ചെയ്യാൻ കഴിയേയില്ല അതുകൊണ്ട് അത് ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലോ അത്രയും പെർഫെക്റ്റ് ആയ നിങ്ങൾക്ക് അത്രയും ഷുവർ ഉള്ള നമ്പർ ആയിരിക്കും നിങ്ങൾ അവിടെ ചെയ്യുന്നത് കൊടുക്കേണ്ടത് ഓക്കെ അടുത്ത് ഇനി നെയിം അതേപോലെ നിങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസ് അഡ്രസ്സ് നിങ്ങളുടെ കാറ്റഗറി നിങ്ങളുടെ ജെൻഡർ നിങ്ങളുടെ ബി ഡി എസ് സ്റ്റാറ്റസ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡേറ്റ് ഓഫ് ബർത്ത് ചോയ്സ് ഓഫ് എക്സാം സിറ്റീസ് ഇതൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക ഇതിലൊരു ഫേക്കും കൊടുക്കരുത് ഫേക്ക് ആയി കഴിഞ്ഞാൽ റിജക്ട് ചെയ്യാനും അത് കേസെടുക്കാനുള്ള അവകാശം ആർക്കുണ്ട് റൈറ്റ് ആർക്കുണ്ട് നമ്മുടെ എൻ ടി എക്ക് ഉണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ എന്താണ് ജെന്യുനായ കാര്യം മാത്രം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി അടുത്തത് മീഡിയം ഓഫ് എക്സാമിനേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് പല ആളുകൾ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ പറയുന്ന നിങ്ങളോട് നിങ്ങൾ ഇംഗ്ലീഷ് അല്ല നിങ്ങൾ മലയാളം സെലക്ട് ചെയ്യണം ഞാൻ പറയും ബിക്കോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയം ഓഫ് എക്സാമിനേഷൻ മലയാളം സെലക്ട് ചെയ്താൽ തൊട്ടപ്പുറത്ത് ഈ കോളത്തിൽ എന്തുണ്ടാവും ഇവിടെ ഇംഗ്ലീഷും ഉണ്ടാവും അവിടെ മലയാളം ഉണ്ടാവും അപ്പോൾ രണ്ട് ലാംഗ്വേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ആ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും ഓക്കെ ബൈ ചാൻസ് നിങ്ങൾക്ക് മലയാളം വായിച്ചാൽ ആ ക്വസ്റ്റ്യൻ ബൈ ചാൻസ് എന്ത് കാരണം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇംഗ്ലീഷ് നോക്കാം കാരണം മലയാളം ചൂസ് ചെയ്യാൻ പറയാം കാരണം മലയാളം ചൂസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷും അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് അതല്ല നല്ലത് ഇംഗ്ലീഷ് ഓൾറെഡി അവിടെ ഉണ്ട് ഇംഗ്ലീഷ് മാത്രം ചൂസ് ചെയ്താൽ മലയാളം ഉണ്ടാവില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ ബൈ ചാൻസ് നിങ്ങൾക്ക് ഒന്നുകൂടി മലയാളം കാണുമ്പോൾ ചില സമയങ്ങളിൽ ഉണ്ടാവും ക്ലിയർ കിട്ടുന്ന ആളുകളുണ്ടോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ കിട്ടുന്ന ആളുകളുണ്ടോ അപ്പോൾ മലയാളം ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ക്ലിയർ അല്ലേ ഇനി അടുത്തത് ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും വലിയ സംശയമാണ് ഏതൊക്കെ സബ്ജക്റ്റുകൾ ഞാൻ സെലക്ട് ചെയ്യണം ഞാൻ ഒന്ന് ഒരു സബ്ജക്ട് എ സെലക്ട് കാരണം ഈ സബ്ജക്ട് സെലക്ഷൻ്റെ ബേസിലാണ് ഈ പറഞ്ഞ ഫീസ് വരാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ പറഞ്ഞു മൂന്ന് സബ്ജക്റ്റ് ആണെങ്കിൽ 750 രൂപയല്ലേ ഫീസ് വരുന്നത് ആ മൂന്ന് സബ്ജക്റ്റ് എന്നാൽ സെക്ഷൻ 1 എന്ന ഒരു സബ്ജക്ട് നമ്മൾ സെലക്ട് ചെയ്യും അതേപോലെ സെക്ഷൻ 2 ഡൊമൈൻ ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യും അതേപോലെ സെക്ഷൻ 3 ജനറൽ ടെക്സ്റ്റ് നമ്മൾ എന്തായാലും എഴുതണം അവിടെ സെലക്ട് ചെയ്യാനൊന്നുമില്ല അപ്പോൾ ഈ മൂന്ന് സബ്ജക്റ്റ് നമ്മൾ എന്തായാലും എഴുതും ഈ മൂന്ന് പേപ്പറിൻ്റെ ഫീസാണെന്ന് വളരെ കോമൺ ആയി ഫസ്റ്റ് പറഞ്ഞാൽ 750 രൂപ പക്ഷേ നമ്മൾ മൂന്ന് പേപ്പർ മാത്രമാണ് എഴുതേണ്ടി വരിക അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മുടെ ഡൊമൈൻ സബ്ജക്ട് നോക്കാം നിങ്ങൾ ഡൊമൈൻ സബ്ജക്റ്റുകൾ ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഞാൻ ഒരു സയൻസ് പഠിച്ച ആളാണ് വിചാരിക്കുക ഓക്കെ സയൻസ് പഠിച്ച ആളാണ് ഓക്കെ എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജിയോ അല്ലെങ്കിൽ ഹിസ്റ്ററിയൊക്കെയാണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കുക ഓക്കെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസോ ഇത്തരം ആർട്സ് സബ്ജക്റ്റാണ് വരുന്നതെങ്കിൽ ഒരിക്കലും എനിക്ക് കാരണം ഞാൻ എന്ത് പഠിച്ചാണ് ഞാൻ +2 സയൻസാണ് പഠിച്ചത് അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും എനിക്ക് ഈ ഇവിടേക്കുള്ള അല്ലെങ്കിൽ ഡൊമൈൻ സബ്ജക്റ്റിലേക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ സയൻസിൽ കാരണം എൻ്റെ മാർക്ക് കൂടാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പം ഈ ഡൊമൈൻ സബ്ജക്റ്റിൽ 1, 2, 3 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും സെലക്ട് ചെയ്തേണ്ടി വരും കാരണം അതിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് എന്ത് എനിക്ക് എന്ത് കിട്ടുക അവിടെ പൊളിറ്റിക്കൽ സയൻസ് എനിക്ക് കിട്ടുക അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്മൾ നോക്കും നമ്മുടെ വെയിറ്റേജ് മാർക്കാണ് അപ്പോൾ മാർക്ക് കൂടുതൽ കിട്ടേണ്ടി വരും അല്ലേ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക വേറെ ഒന്ന് നിങ്ങൾക്ക് ഇത് വേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസ് വേണ്ടി വരും അതേപോലെ തന്നെ നിങ്ങൾക്ക് സോഷ്യോളജി വേണമെന്ന് വിചാരിക്കാം രണ്ട് ഇതിനും നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന പൊളിറ്റിക്സും എഴുതേണ്ടി വരും സോഷ്യോളജി എഴുതേണ്ടി വരും അപ്പോൾ രണ്ട് സബ്ജക്റ്റായി ക്ലിയർ ആയോ ഇനി നിങ്ങൾക്ക് ഹിസ്റ്ററിയും വേണമെങ്കിൽ ആയിരിക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഹിസ്റ്ററി ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾ എഴുതേണ്ടി വരും ഓക്കെ അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം സെറ്റപ്പ് ആക്കി വെക്കുക ഏതൊക്കെയാണ് നിങ്ങൾ ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് അത്തരം ആ സബ്ജക്റ്റുകൾ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത് എക്സാമിന് എഴുതേണ്ടത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് നമ്മൾ എന്തായാലും ഇവിടെ ഉറപ്പിച്ചു ഒന്ന് ഒരു ഡൊമൈൻ സബ്ജക്റ്റ് ഉറപ്പിച്ചു പിന്നെ ഇവിടെ രണ്ട് സബ്ജക്റ്റ് എഴുതേണ്ടതെന്ന് വിചാരിക്കും ഓക്കെ ഇതാണ് പൊളിറ്റിക്സ് ഉണ്ട് സോഷ്യോളജി നിങ്ങൾ രണ്ട് പേപ്പറായി പിന്നെ ഇവിടെ ഒരു പേപ്പർ അപ്പോൾ എത്രയായി ടോട്ടൽ നാല് പേപ്പറായി അല്ലേ ശ്രദ്ധിക്കുക അടുത്തതാ ഇവിടെ 7 നിങ്ങൾ 7 സബ്ജക്റ്റ് എഴുതുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് 1500 രൂപ കൊടുക്കാം ഫോർ എക്സാമ്പിൾ ഈ 7 സബ്ജക്റ്റ് ഇവിടെ ആകെ 4 ആയിട്ടുള്ളൂ അപ്പോൾ അതനുസരിച്ച് പൈസ കൊടുത്താൽ മതി ഇനി 7 സബ്ജക്റ്റ് ആകുമ്പോൾ എങ്ങനെയാ ഇവിടെ നമ്മൾ വീണ്ടും 2 സബ്ജക്റ്റ് കൂടെ എഴുതാനായിരിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേറെ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകളാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരേ സ്ട്രീമിൽ എടുത്ത ആളാണെങ്കിൽ ഈ പൈസ വരുള്ളൂ ഫോർ എക്സാമ്പിൾ ഞാൻ കൊമേഴ്സ് പഠിച്ച ആളാണെങ്കിൽ എനിക്ക് അക്കൗണ്ടൻസിയോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസോ വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ഞാൻ സയൻസ് പഠിച്ചാൽ എനിക്ക് വേണ്ടത് ഡിഗ്രിക്ക് വേണ്ടത് സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ ഡൊമൈൻ സബ്ജക്റ്റിലെ സബ്ജക്റ്റ് മാത്രം എഴുതിയാൽ മതി സയൻസിന് എഴുതിയാൽ മതി പക്ഷെ നേരെ മറിച്ച് എനിക്ക് വല്ല പൊളിറ്റിക്സോ മറ്റു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ സബ്ജക്റ്റുകൾ നമ്മൾ എഴുതണം അപ്പോൾ നമ്മൾ ഫീസ് എന്ത് ചെയ്യും കൂടും അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക
ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം എന്നിട്ടാണ് നിങ്ങൾ ഫീസ്. അപ്പോൾ ഇത്രയും ഫോർ എക്സാമ്പിൾ ഈ മേഖലയിൽ എത്രത്തോളം നിങ്ങൾ സബ്ജക്ട് സെലക്ട് ചെയ്യുന്നോ അതിൻ്റെ ബേസിലാണ് നിങ്ങളുടെ ഫീസ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ 7 സബ്ജക്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തരാം 1500 ഫീസ് ആയിരിക്കും വരിക. ഇത് നിങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള ആണെങ്കിൽ 7500 രൂപ വരും. അപ്പോൾ നിങ്ങൾ ഫീസിൻ്റെ സ്ട്രക്ചർ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഫീസ് പൈസ പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പോൾ കൃത്യമായ രീതിയിൽ ഫീസിൻ്റെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ എന്താ സാർ, യെസ്, ഇതെല്ലാം നിങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാൽ അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ ഒരു അപ്ലിക്കേഷൻ ഫോം കിട്ടും. നിങ്ങളതിൻ്റെ ഓക്കെ, നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, നിങ്ങളുടെ പേര് മുതലുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്, നിങ്ങൾ ഫോട്ടോ താഴെ ഉണ്ടോ, നിങ്ങൾ സിഗ്നേച്ചർ ഉണ്ടാവും, അങ്ങനെ നമ്മൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും, നിങ്ങളുടെ നിങ്ങളുടെ അഡ്രസ്സ് ഇതൊക്കെ ഓക്കെ ആണെന്ന് നോക്കുക. ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈനൽ സബ്മിഷൻ കൊടുത്താൽ CUET നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾ അപ്ലിക്കേഷൻ ഫുള്ളായി നിങ്ങൾക്ക് പറയാൻ കഴിയും. ഓക്കെ, പിന്നെ വേറെ ഒന്നുമില്ലല്ലോ, ഇല്ല വേറെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കാനില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള മക്കളെ, ഇപ്പോൾ എസ്പെഷ്യലി സയൻസ് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, കാരണം നിങ്ങൾ എന്തായാലും ചില ആളുകൾ നീറ്റിനും ജെയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ എളുപ്പത്തിൽ ഈ എക്സാം എന്ത് ചെയ്യും, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യും. നിങ്ങൾ അത് എക്സാം എഴുതിയതിന് ശേഷമാണ് ഈ എക്സാം ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ അതേതായാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് എളുപ്പത്തിൽ. നിങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാം. ഇത് നല്ല അടിപൊളി മികച്ച കോളേജുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്ത് ചെറിയൊരു അവസരമായി നിങ്ങൾ കണക്കാക്കരുത്. എല്ലാവരും ഈ അവസരത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിലേ നിങ്ങൾക്ക് പോകാൻ പോകുന്നത്. അത് മാത്രമല്ല, ഒരുപാട് നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗ്രോത്ത്, അത് നിങ്ങളുടെ ജോലിപരമായ കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു നിങ്ങൾ മൊത്തം നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് തന്നെ മാറും. കാരണം അത്രയും ഒരു ഇന്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ CUET ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എനിക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റുമായി കാണാം. അതുവരെ ബൈ, താങ്ക് യു.